ഇസ്ലാം കഴിച്ചതിനു ശേഷം ഭയങ്കരമായിട്ട് വെളിയിൽ നിന്ന് നമുക്ക് ഭീഷണികളും മതഭീഷണികളാണ്. അതിന് എസ് ടി പി എന്ന് പറയുന്ന പാർട്ടി, ശംസി, നിസാർ അങ്ങനെ കുറച്ച് പേരാണ് ഞങ്ങൾക്കെതിരെ കുറെ പ്രശ്നങ്ങളായിട്ടും മതഭീഷണിയായിട്ടും വരണം. മതഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലുമെന്നുള്ള രീതിക്ക് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഞങ്ങൾക്കെതിരെ ആൾക്കാർ തിരിഞ്ഞ് എൻ്റെ വീടിന്റെ പരിസരത്തും എല്ലാം ഉണ്ട് എന്നാണ് അറിയുന്നത്. അച്ഛനെയൊക്കെ വിളിക്കാൻ പോലും സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. വീട്ടില് വീട്ടുകാരെയും കൊല്ലും, അച്ഛനും അമ്മേനെയും അനിയത്തിനെയും കൊല്ലും, കൂടെ ഞങ്ങളെ രണ്ടുപേരെയും ചേർത്ത് കൊല്ലുമെന്ന് വരെ ലാസ്റ്റായിട്ട് അവർ പറഞ്ഞ്. പോലീസ് സ്റ്റേഷനിലൊന്നും ഞങ്ങൾക്ക് ബന്ധപ്പെടാനോ അങ്ങോട്ട് പോകാൻ നേരത്തെ അവരുടെ സഹകരണം നമുക്ക് പൂർണ്ണമായി നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണോന്ന് അറിയാത്ത അവസ്ഥയിലായപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇവരെ ഞാൻ സ്നേഹിച്ചത് മതോ ജാതി ഒന്നും നോക്കിയിട്ടല്ല, കല്യാണം കഴിച്ചതും അങ്ങനെ നോക്കിയിട്ടല്ല. ഇപ്പൊ എന്റെ വീട്ടുകാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ എന്നെയും കൊല്ലുന്നാണ് പറഞ്ഞേക്കണം. ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛനെ അമ്മേനെ എല്ലാരും കൂടി ചേർത്ത് കൊല്ലുന്നാണ് പറഞ്ഞേക്കണം. അതിന്റെ ആവശ്യമൊന്നും ഇല്ല, എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. അല്ലാണ്ട് മരിക്കാനൊന്നും എനിക്ക് ഒട്ടും ആഗ്രഹമില്ല, എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്ന. എന്റെ ജാതി ഒന്നും ഇവൻ ഒരിക്കലും മാറ്റിയിട്ടില്ല. ഇപ്പൊ ഇവൻ ക്രിസ്ത്യനും ഞാൻ മുസ്ലിമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്.